ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചോറ് ചേർത്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ മയോണൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ മുട്ടയും ഓയിലൊക്കെ ഒരുപാട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നോക്കിയാലോ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പിൽ താഴെയായിട്ട് വൈറ്റ് റൈസ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല വെളുത്ത റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ മയോണൈസിൻ്റെ നല്ല വെളുത്ത കളറ് കിട്ടുകയുള്ളൂ ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇടത്തരം സൈസുള്ള 2 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ സൈസുള്ള ഒരു നാരങ്ങയുടെ മുഴുവനും ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരേ ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് അപ്പോൾ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് മുട്ടയും ഓയിലും ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കണില്ല ഒരേ മുട്ടയുടെ വെള്ളയും 2 ടേബിൾ സ്പൂൺ ഓയിലേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നോർമൽ നമ്മളുടെ വാട്ടറോടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് മയോണൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ വൈറ്റ് റൈസ് എല്ലാവരുടെ കയ്യിലും തന്നെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ മയോണൈസ് തയ്യാറാക്കിയിട്ടെടുക്കാം നോർമലി നമ്മൾ മയോണൈസ് കുറച്ച് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരുപാട് മുട്ട ചേർക്കണം അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് ഓയിലൂടെ ചേർക്കണം അപ്പോൾ ഓയിലും മുട്ടയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ച് ഉടച്ച് ഇതിലേക്ക് ചേർക്കുന്ന സമയമൊന്നും നമുക്ക് പോവില്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് റൈസ് എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയേക്കുന്ന അതേ ടേസ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ട്രൈ ചെയ്തിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വെക്കുക അപ്പോഴേ ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ